പ്ലസ് ടു അല്ലെങ്കിൽ സ്കൂളിൽ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് പല ആൾക്കാർക്കും തിയറി എന്ന് കേൾക്കുന്ന അലർജിയാണ് തിയറീനോട് വെറുപ്പാണ് ശരിക്കും പറഞ്ഞാൽ ഈ തിയറി ആപ്ലിക്കേഷൻ ലെവലിൽ അത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാതെ അതിനെ വേറെ ഒരു സാധനമായിട്ട് തിയററ്റിക്കൽ ലെവലിൽ മാത്രം വെച്ചുകൊണ്ട് പഠിക്കുന്നത് കൊണ്ടാണ് ആ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ ഞാൻ മനഃശാസ്ത്രത്തിലെ വളരെ സിമ്പിളായിട്ടുള്ളൊരു തിയറി പറയാൻ പോവുകയാണ് തിയറി റീൻഫോഴ്സ്മെൻറ്റ് ഒരു തത്വമാണ് മനശാസത്തിലൊരു തത്വമാണ് റീഇൻഫോഴ്സ്മെന്റ് ഈസ് ദ അഡീഷൻ ഓഫ് എ പ്ലഷറബിൾ സ്റ്റിമുലൈ ഓർ ദ റിമൂവൽ ഓഫ് എ നോക്സിയസ് സ്റ്റിമുലായി ഇൻ ഓർഡർ ടു ഇൻക്രീസ് എ ബിഹേവിയർ ഓർ ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ ഫ്രീക്വൻസി ഓഫ് എ ബിഹേവിയർ അല്ലെങ്കിൽ ഇൻ ഓർഡർ ടു ഇംപ്രൂവ് എ ഡിസൈഡ് ബിഹേവിയർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതാണ് റീഎൻഫോഴ്സ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ മലയാളത്തിലേക്ക് കൊണ്ടുവരാണെങ്കിൽ പ്രോത്സാഹനം അല്ലെങ്കിൽ ശക്തിപ്പെടുത്തൽ എന്നൊക്കെ പറയാം അപ്പം ഒരു ഒരു ഫോർ എക്സാമ്പിൾ ഒരു കുട്ടി ഒരു നല്ല കാര്യം ചെയ്തപ്പോൾ ഒരു ചോക്ലേറ്റ് കൊടുത്തു അത് റീൻഫോഴ്സ്മെന്റിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഇതൊന്ന് എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുമ്പം എങ്ങനെയാണ് അത് സാധിക്കുന്നതെന്ന് നോക്കുക ഇപ്പം ക്ലാസ്സിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും സ്റ്റുഡൻസിന് ഒരു ആക്ടിവിറ്റീസ് കൊടുത്തു ക്ലാസ്സിൽ മൊത്തത്തിൽ ഒരു ആക്ടിവിറ്റീസ് കൊടുത്തു ഏതെങ്കിലും സ്റ്റുഡൻസ് നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് വരികയാണെങ്കിൽ ചിലപ്പോൾ ടീച്ചർ അവർക്കൊരു കോയിൻ കൊടുക്കുന്നു കോയിൻ എന്ന് പറയുന്ന നാണയമല്ല ടോക്കൺസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ കോയിൻ കൊടുത്ത് അവസാന സെഷൻ കഴിയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കോയിൻ കളക്ട് ചെയ്തിട്ടുള്ള കുട്ടിക്ക് ഒരു ഗിഫ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കൊടുക്കുന്നു അല്ലെങ്കിൽ സ്റ്റാർ ആയിട്ട് തിരഞ്ഞെടുക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ നോക്കുക ആൻസർ പേപ്പറിൽ നമ്മളൊക്കെ ചെറിയ ക്ലാസ്സിലായിരിക്കുന്ന സമയത്ത് ചിലപ്പം ഗുഡ് വെരി ഗുഡ് അതുപോലെ തന്നെ സ്റ്റാർ ഒക്കെ കിട്ടും ഇപ്പോഴും അങ്ങനെയുള്ള ഒരു സിസ്റ്റം ഉണ്ട് അപ്പം അത് കിട്ടുന്ന സമയത്ത് ഒരു സന്തോഷമാണ് അല്ല ഒരു പോസിറ്റീവ് സംതിങ് പോസിറ്റീവ് വന്നു അപ്പോൾ വീണ്ടും ഈ ഒരു ഇൻഡിവിജ്വലിന് ആ ബിഹേവിയർ കണ്ടിന്യൂ ഒരു ടെൻഡൻസി ഉണ്ടാവും അപ്പോൾ ഒരു സിമ്പിൾ സൈക്കോളജിക്കൽ തത്വം ബിഹേവിയറിസ്റ്റിക് സ്കൂൾ ഓഫ് ഓത്തോറിറ്റി എന്ന് വന്നിട്ടുള്ളതാണ് റീഎൻഫോഴ്സ്മെൻറ്റ് പണിഷ്മെന്റ് എന്നൊക്കെ പറയുന്ന തത്വങ്ങൾ അങ്ങനത്തെ ഒരു തത്വം എജ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കണ്ടില്ലേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എത്ര മനോഹരമായിരിക്കുന്നു പല ആൾക്കാർക്കും തിയറി വെറുക്കുന്നതിൻ്റെ കാരണം തിയറി പ്ലസ് ടുവിലായാലും ഡിഗ്രിയിലായാലും പി ജിയിലായാലും ഒക്കെ തിയറി പഠിക്കുമ്പോൾ ഓ തിയറി ബോറിങ് തിയറിക്ക് തിയറിനോട് വെറുപ്പാണ് എന്തതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തിയറി ആ തിയറിയുടെ ലെവലിൽ തന്നെ വെച്ചിട്ട് പഠിക്കുന്നതുകൊണ്ടാണ് തിയറി എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫെനോമിനെയാണ് ഈ തിയറൈസ് ചെയ്തിരിക്കുന്നത് അത് നാച്ചുറൽ സെറ്റിങ്ങിൽ നമ്മുടെ ഹ്യൂമൻ നമ്മുടെ ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ ആനിമൽ ലൈഫിൽ നമ്മുടെ ആ ഒരു സെറ്റിംഗിൽ അത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെ അത് അപ്ലൈ ചെയ്യുന്നത് ഏത് വിധത്തിൽ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും തിയറീനോട് വെറുപ്പ് തോന്നില്ല തിയറിസ്റ്റുകളോട് ബഹുമാനവും തിയറിയോട് ബഹുമാനവും തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരും അപ്പം ഞാൻ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ ആപ്ലിക്കേഷൻ ഓഫ് സൈക്കോളജിക്കൽ തിയറീസ് ഇൻ ടു അവർ ഡെയിലി ലൈഫ് എന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വിളിക്കാം അപ്ലൈഡ് സൈക്കോളജി അപ്ലൈഡ് സൈക്കോളജീനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്ലൈഡ് സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംപ്ലി ഞാനിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് ഞാൻ അതിൻ്റെ ഒരു ഡെഫിനേഷൻ പറയാൻ പോവുകയാണ് വാട്ട് ഈസ് അപ്ലൈഡ് സൈക്കോളജി എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട ഒരു ആൻസർ രണ്ട് വിധത്തിലുണ്ട് അതിൽ ഒന്നാമത്തെ ഞാൻ പറയുകയാണ് അപ്ലൈഡ് സൈക്കോളജി ഈസ് ദ യൂസ് ഓഫ് സയൻറ്റിഫിക് സൈക്കോളജി ടു സോൾവ് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഓഫ് ഹ്യൂമൻ ആൻഡ് ആനിമൽ ബിഹേവിയർ ആൻഡ് എക്സ്പീരിയൻസ് അടിയില്ലേ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഓഫ് ഹ്യൂമൻ ലൈഫ് ആൻഡ് എക്സ്പീരിയൻസ് എന്നുള്ളതാണ് അപ്പോൾ വാട്ട് ഈസ് അപ്ലൈഡ് സൈക്കോളജി എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയേണ്ട ഒരു കാര്യം എന്നത് അപ്ലൈഡ് സൈക്കോളജി ഈസ് എ യൂസ് ഓഫ് സയൻറ്റിഫിക് സൈക്കോളജി ടു സോൾവ് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഓഫ് ഹ്യൂമൻ ആൻഡ് ആനിമൽ ബിഹേവിയർ ആൻഡ് എക്സ്പീരിയൻസ് അറ്റ് ദ സെയിം ടൈം നമുക്ക് വളരെ അതിലും കുറച്ചും കൂടി സിമ്പിളും സ്പെസിഫിക്കുമായിട്ടുള്ള ഒരു മറ്റൊരു മീനിങ് ഞാൻ പറയുകയാണ് അപ്ലൈഡ് സൈക്കോളജി അറ്റംപ്റ്റ്സ് ടു അപ്ലൈ സൈക്കോളജിക്കൽ തിയറീസ് ആൻഡ് ഫൈൻഡിങ്സ് ടു പർട്ടിക്കുലർ ഇഷ്യൂസ് ഓഫ് എവറി ഡേ ലൈഫ് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു നിർത്തിയ അതേ കാര്യം തന്നെ എവറി ലൈഫിൽ ഉണ്ടാകുന്ന പർട്ടിക്കുലർ ഇഷ്യൂസിന് സൊല്യൂഷൻ കൊണ്ടുവരാം അപ്പൊ തിയറി തിയറി ആയിട്ട് ഇരുന്നിട്ട് കാര്യമില്ല തിയറിനെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് കാരണം പേവിഷബാധയ്ക്ക് ഇന്ന മരുന്നുണ്ട് ഇന്ന മരുന്ന് കണ്ടുപിടിച്ച് അദ്ദേഹം തിയറട്ടൈസ് ചെയ്ത് അവിടെ വെച്ചിരിക്കുകയാണെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല അതുപോലെ തന്നെ ഒരു ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ആൾ കുറേ തിയറീസ് പഠിച്ചുകൊണ്ട് കാര്യമില്ല എനിക്ക് അത് ഹ്യൂമൻ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റണം അല്ലെങ്കിൽ നമ്മൾ അക്കാഡമിയിൽ ഇരുന്ന് സെമിനാറുകൾ പ്രസന്റ് ചെയ്ത് പരസ്പരം കൈയടിച്ചത് കൊണ്ട് കാര്യമില്ല അത് സാധാരണ കോമൺ പബ്ലിക്കിന് ഉപകാരത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഒരു സയൻറ്റിസ്റ്റ് മഹത്വവൽക്കരിക്കപ്പെടുന്നത് ഇനി നോക്കേണ്ട ഒരു കാര്യം ഏതൊക്കെ എങ്ങനെയൊക്കെയുള്ള ഫീൽഡുകളിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് അഥവാ ഏരിയാസ് ഓഫ് അപ്ലൈഡ് സൈക്കോളജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ മനസ്സിലാവും നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറഞ്ഞു തന്നെ സൈക്കോളജിയുടെ ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ ഒരു സബ് ഫീൽഡ് ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അറ്റ് ദ സെയിം ടൈം ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ മനശാസ്ത്ര തത്വങ്ങൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് ഈ പറഞ്ഞാൽ റീൻഫോഴ്സ്മെൻറ്റും പണിഷ്മെൻറ്റും മാത്രമല്ല ഹ്യൂമനിസ്റ്റിക് സ്കൂൾ ഓഫ് തോട്ടിലെ അതുപോലെ തന്നെ കോക്ണേറ്റീവ് സ്കൂൾ ഓഫ് തോട്ട് ഓഫ് ഒക്കെ ഒരുപാട് തത്വങ്ങൾ എജുക്കേഷൻ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് വിശദമായിട്ട് സംസാരിക്കാം അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ ബിഹേവിയർ സെറ്റിങ്ങിൽ സൈക്കോളജിക്കൽ തിയറീസ് വളരെയധികം യൂട്ടിലൈസ് ചെയ്ത് കണ്ടുവരുന്നു അത് ഇൻഡസ്ട്രിയൽ സൈക്കോളജി ഇനി അതല്ലെങ്കിലും മാർക്കറ്റിങ്ങിൻ്റെ മേഖലയിലേക്ക് വരികയാണെങ്കിൽ അവിടെയും നമ്മൾ ഈ തത്വങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ മെൻറ്റൽ ഹെൽത്ത് സെറ്റിങ്ങിൽ സൈക്കോളജിക്കൽ തിയറീസ് അപ്ലൈ ചെയ്യുന്നുണ്ട് അത് ഒരു മേജർ ഫീൽഡ് തന്നെയാണ് എന്നുള്ളത് നമ്മൾ പറയാതിരിക്കുക വയ്യ അറ്റ് ദ സെയിം ടൈം നേരത്തെ പറഞ്ഞിട്ടുള്ള ഹോബി റിലേറ്റഡ് ബിസിനസ് മാനേജ്മെന്റ് അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഒരു പ്രൊഡക്റ്റിന്റെ ഡിസൈനിൽ പോലും നിങ്ങളുടെ കയ്യിലൊരു മൊബൈൽ ഫോണോ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അതിന്റെ ഡിസൈനിൽ പോലും സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ മെഷീൻ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നിങ്ങളുടെ കമ്പ്യൂട്ടറുമായിട്ടുള്ള നിങ്ങളുടെ ഇൻട്രാക്ഷൻ അവിടെയും സൈക്കോളജിക്കൽ തത്വങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ചാനലിൽ മറ്റു വീഡിയോസിൽ കൂടെ അതിൻ്റെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അറ്റ് ദ സെയിം ടൈം ഈ പറഞ്ഞ പ്രൊഡക്റ്റ് ഡിസൈൻ എന്നുള്ളത് മാറിയിട്ട് ഈ കമ്പ്യൂട്ടർ ഹ്യൂമൻ ഇൻട്രാക്ഷൻ എർഗനോമിക്സ് ഒക്കെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം ബട്ട് അതൊക്കെ ഞാൻ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തു പോവുകയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഏരിയാസ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി വളരെ കുറച്ച് ഒറ്റനോട്ടത്തിൽ കാണുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ്റെ ഏരിയയിൽ ഫോറൻസിക് സൈക്കോളജി ഈ രീതിയിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിനെയൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ നമുക്കൊന്ന് ഒന്ന് കാറ്റഗറൈസ് ചെയ്ത് നോക്കാം സബ് ഫീൽഡ്സ് ഓഫ് അപ്ലൈഡ് സൈക്കോളജി എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് കാറ്റഗറൈസ് ചെയ്ത് നോക്കുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ വരുന്നത് എന്നുള്ളതാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടതും ഏറ്റവും ആദ്യം പറയാനായിട്ടും എനിക്ക് തോന്നുന്നത് ക്ലിനിക്കൽ സൈക്കോളജിയാണ് മാനസിക പ്രശ്നങ്ങൾ മാനസിക പ്രശ്നങ്ങളുടെ സ്ക്രീനിങ് അതുപോലെ തന്നെ സയൻസ് ആൻഡ് സിംറ്റംസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടും അല്ലാത്ത പല മെത്തേഡ്സ് ഉപയോഗിച്ച് സ്ക്രീൻ ചെയ്യുകയും അത് ഐഡന്റിഫൈ ചെയ്യുകയും അത് ഡയഗ്നോസ് ചെയ്യുന്നു എന്നിട്ട് അതിൻ്റെ തെറാപ്പറ്റിക്കൽ ലെവലിലേക്ക് പോകുന്ന കാര്യങ്ങളിലൊക്കെ ഈ പറഞ്ഞ ക്ലിനിക്കൽ സൈക്കോളജിയിൽ സൈക്കോളജിയുടെ അപ്ലിക്കേഷൻ നടക്കുന്നുണ്ട് ക്ലിനിക്കൽ സൈക്കോളജിക്കൽ തിയറീസ് ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുന്ന അപ്ലൈഡ് ക്ലിനിക്കൽ സൈക്കോളജി എന്ന് വേണമെങ്കിൽ പറയാം ആ ഏരിയയിൽ അപ്ലൈ ചെയ്യുന്നു അതുപോലെ തന്നെ കൗൺസിലിംഗ് സൈക്കോളജി നോർമലായിട്ടുള്ളവർക്കും അല്ലെങ്കിൽ നോർമാലിറ്റിയിൽ എന്ന് പറയപ്പെടുന്ന ആളുകൾക്കും ഒക്കെ കൗൺസിലിംഗ് എന്ന് പറയുന്ന സേവനം കൊടുക്കാറുണ്ട് അപ്പോൾ കൗൺസിലിംഗ് സൈക്കോളജി ഈസ് വൺ ഓഫ് ദ അപ്ലൈഡ് ഫീൽഡാണ് അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ സൈക്കോളജി നേരത്തെ പറഞ്ഞതുപോലെ എഡ്യൂക്കേഷണൽ സൈക്കോളജി ഹെൽത്ത് സൈക്കോളജി എൻവയൺമെൻ്റൽ സൈക്കോളജി ഫോറൻസിക് സൈക്കോളജി സ്പോർട്സ് ആൻഡ് എക്സസൈസ് സൈക്കോളജി സിമിലർലി വിമൻ സൈക്കോളജി അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി തുടങ്ങി ഒരുപാട് സബ് ഫീൽഡ്സ് നിങ്ങൾക്ക് അപ്ലൈഡ് സൈക്കോളജിയിൽ കാണാൻ പറ്റും ഈ സബ് ഫീൽഡ്സിൽ ഓരോ ആയിട്ട് നമുക്ക് പിന്നീട് അതിനെയും കാറ്റഗറൈസ് ചെയ്യാം നിങ്ങൾ കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ചുരുക്കത്തിൽ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ അപ്ലൈഡ് സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റൊന്നുമല്ല അല്ല അത് ആപ്ലിക്കേഷൻ ഓഫ് സൈക്കോളജിക്കൽ തിയറീസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഇൻ ടു പ്രിൻസിപ്പിൾസ് ആസ് ദ സൊല്യൂഷൻ ഫോർ എവറി ഡേ പ്രോബ്ലംസ് അല്ലെങ്കിൽ എവറി ഡേ ലൈഫിലുള്ള അതിൻ്റെ ആപ്ലിക്കേഷൻ തന്നെയാണ് സോ ഈ വീഡിയോയിൽ ഒരു ഷോർട്ട് വീഡിയോയിൽ നിങ്ങൾക്ക് ഈ കാര്യം കൺവേ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു ദിസ് ഈസ് ജസ്റ്റ് ആൻ ഇൻട്രോ ഫോർ അപ്ലൈഡ് സൈക്കോളജി നമ്മൾ അപ്ലൈഡ് സൈക്കോളജിയിൽ പല ഏരിയാസിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് പിന്നീടുള്ള വീഡിയോസിൽ ഡിസ്കസ് ചെയ്യും